നന്ദനയുടെ പേരിൽ മുത്തശ്ശിയും സേതുലക്ഷ്മിയും എഴുതിയ വിൽപ്പത്രത്തെക്കുറിച്ച് പ്രതാപവർമ്മയെ അറിയിക്കുന്ന രഘുനാഥ് വർമ്മ. സേതുലക്ഷ്മിയെ പ്രതാപവർമ്മ കൊലപ്പെടുത്തിയതാണെന്ന് പറയുന്ന വിദ്യാഭാരതി. നന്ദനയ്ക്കെഴുതിയ വിൽപ്പത്രം എങ്ങനെ ക്യാൻസൽ ചെയ്യണമെന്ന ഗൂഢാലോചന കോവിലകത്ത് നടക്കുന്നു. വിൽപ്പത്രം അസാധുവാക്കാൻ വക്കീലിനെ സ്വാധീനിക്കുന്ന പ്രതാപവർമ്മ. പ്രതാപവർമ്മയുടെ ബുദ്ധിയുമായി നന്ദനയോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്ന ജഗന്നാഥവർമ്മയും രഘുനാഥവർമ്മയും ഇനി തുടർന്ന് കാണുക. എന്തോ കാര്യമുണ്ടെന്ന് ചുരുക്കം. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിലല്ലേ ഇങ്ങോട്ട് വിളിക്കാറുള്ളൂ? അത് ഒന്ന് രണ്ടാഴ്ചയായിട്ട് എനിക്ക് തീരെ സമയമില്ലായിരുന്നു, അതാ ഞാൻ വിളിക്കാതിരുന്നത്. ഏട്ടൻ പിണങ്ങല്ലേ? പിണക്കൊന്നുമില്ല, പറ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? യതീന്ദ്രന്റെ ഭാര്യ പ്രസവിച്ചു കേട്ടോ. ഓപ്പറേഷൻ ആയിരുന്നോ അതോ? ആ, സിസേറിയൻ ആയിരുന്നു. മോനോ മോളോ? അത് പറ വസന്തരേ. പെങ്കുഞ്ഞ. ഓ, മൂന്നാമതും പെൺകുട്ടി അല്ലേ, എന്താ ചെയ്യ? ഇത്തവണ കാർത്തിയയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് അവളുടെ പ്രസവം നിർത്തി. വല്ലാത്ത വിഷമമായി പോയേട്ടാ. ഒരാൺകുട്ടിയില്ലാതെ കുടുംബം അന്യം നിന്ന് പോകാന്ന് വെച്ചാ. വസുന്ധരയ്ക്ക് യതീന്ദ്രൻ മാത്രമല്ലല്ലോ മകനായിട്ടുള്ളത്, മൂത്തൊരാൾ കൂടിയില്ലേ, ഉദയവർമ്മ. അവർകള് അയാളോട് പറ, ഇനിയെങ്കിലും ഒരു വേളി കഴിക്കാൻ അയാൾക്ക് ഒരു ഉണ്ണി പിറകട്ടെ, കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവട്ടെ. ഞാൻ പറയാഞ്ഞിട്ടല്ലെന്ന് ഏട്ടൻ അറിയില്ലേ? ഉദയൻ ഇപ്പോ എത്ര വയസ്സായി? ഈ വരുന്ന മേടത്തില് 45 തികയും. ആ വിചാരം അയാൾക്കും കൂടി വേണ്ടേ? 10-45 വയസ്സായിട്ടും നാടകവും നാട്ടുകാരെന്നും പറഞ്ഞ് നടക്കുക. നിർബന്ധിച്ച് പിടിച്ച് കല്യാണം കഴിപ്പിക്കണം. അവനോട് പറഞ്ഞ് ഞാൻ തോറ്റു. അതുകൂടി പറയാനാ ഏട്ടനെ ഞാനിപ്പോ വിളിച്ചത്. ഏട്ടൻ ഉദയനോടൊന്ന് സംസാരിക്കണം. ആ, ഇനിയിപ്പോ അതിന്റെ കുറവേ ഉള്ളൂ. അമ്മാവൻ പറഞ്ഞ ഉടനങ്ങളെ അനുസരിക്കല്ലേ അദ്ദേഹം. എന്നാ പ്രതാപനോടൊന്ന് പറയണം. പ്രതാപനാകുമ്പോ അതിന്റെ തഞ്ചം നോക്കി സംസാരിക്കാൻ അറിയാലോ. ഏത് വിധേനയായാലും വേണ്ടില്ല, ഉദയനെ കൊണ്ട് ഇനി കല്യാണം കഴിപ്പിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എനിക്കിനി മനസമാധാനം ഉണ്ടാവില്ലേട്ടാ. വസുന്ധര വിഷമിക്കാതെ ഞാൻ പ്രതാപനോട് വിവരം പറയാം. എന്നാ ഞാൻ ഫോൺ വെക്കുകയാണ്. ശരിയേട്ടാ. കുന്നത്തൂരെന്ന് വസുന്ധരയാ, യതീന്ദ്രന്റെ മൂന്നാമത്തെ കുഞ്ഞും പെണ്ണ. പ്രശ്നം അതല്ല, ഉദയനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണം. അവനൊരു ആൺകുട്ടി ഉണ്ടായെങ്കിലേ കുടുംബ പാരമ്പര്യം നിലനിൽക്കൂ. നീ പറഞ്ഞ ഉദയം കേൾക്കുന്ന വസുന്ധരയുടെ വിശ്വാസം ഞാൻ അവർക്ക് വാക്കും കൊടുത്തു. അച്ഛമ്പങ്ങളുടെ അപേക്ഷയല്ലേ, നീ ഉദയനെ ഒന്ന് കാണണം.
ഉദയന്റെ നാടകം അസലാണുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് ധാരാളം. ആ ചലനം, ഭാവം എല്ലാം കൊണ്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പരീക്ഷണ നാടകങ്ങളല്ലേ? ഞാൻ അങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. നാടകത്തെ പല കളങ്ങളായിട്ട് ഒതുക്കുന്നത് ഭയങ്കര ബോറാ. നാടകം ഒന്നേ ഉള്ളൂ, അതേതരങ്ങിലും ജീവിക്കണം, കാണുന്നവരുമായി സംവദിക്കണം. ഒരു സൗകര്യത്തിനാണെന്ന ഈ പരീക്ഷണങ്ങൾ എന്നൊക്കെ പറയുന്നത്. ആരുടെ സൗകര്യത്തിന്? കാണുന്നവർ. നീ അതിലൊന്നും ബേജാറാവല്ലട ഉദയ. നാടകത്തിലെ നിന്റെ ഈ പരീക്ഷണം നിന്റെ ജീവിതത്തിലും ആവാം. അതാ എന്റെ പുതിയ കണ്ടുപിടുത്തം. എന്നുവച്ച? അമ്മായിയെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. പരാതിയുടെ ഒരു ബാണ്ട അങ്ങോട്ട് അഴിച്ചു. അതും അച്ഛന്റെ അടുത്ത്. ഓ, വിഷയം അവിടം വരെ എത്തിയോ? അമ്മ ഇത് എന്ത് ഭാവിച്ച? വല്ലാത്തൊരു പ്രശ്നമായിരിക്കുക. അമ്മാമ എന്ത് പറഞ്ഞു? ഉദയൻ ഇത് എന്ത് ഭാവിച്ചാണെന്ന അച്ഛന്റെ ചോദ്യം. ഞാനും അത് തന്നെയാ ചോദിക്കുന്നത്. നീ ഇത് എന്ത് ഭാവിച്ച? ഞാൻ വേളി കഴിക്കാത്തതാണോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം? ലോകത്തിന്റെ കാര്യം വിട്. നിന്റെ വീട്ടിലെ പ്രധാന പ്രശ്നം ഇപ്പൊ ഇത് തന്നെയാ. അമ്മായി പറയണേലും കാര്യമില്ലേ? തറവാട്ടിലൊരു ആന്തരില്ല എന്ന് വെച്ചാല് അതിൽപ്പരം ദോഷം എന്താണത്? നിന്റെയും യതീന്ദ്രന്റെയും കാലശേഷം കുന്നത്തൂർ കോവിലകത്ത് ഒരാന്തരി വേണ്ടേ? ഇതൊന്നും എന്റെ വിഷയമല്ല. വിഷയാവണം, കാരണേ കുടുംബത്തിലെ മൂത്ത മകൻ നീയാ. അതിന്റേതായ ഉത്തരവാദിത്വം നിനക്കുണ്ടാവണം. ഇത്തരം തലവേദനകളിൽ നിന്ന് രക്ഷപ്പെടാനാ ഞാൻ നാടകളറി പോയിരിക്കുന്നു. അത് വീട്ടിലുള്ളവർക്ക് തലവേദന ആവാൻ പാടില്ല. നീ പറയണത് രക്ഷപ്പെടലല്ല ഉദയ, ഒളിച്ചോട്ട. ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം. എന്താ ശരിയല്ല ഞാൻ പറഞ്ഞത്? പ്രതാപേട്ടൻ പതിവില്ലാതെ വലിയ കാരണവരെ പോലെ സംസാരിക്കുന്നല്ലോ. ഇപ്പൊ എന്റെ റോള് കാരണവരതാ. നിന്നെ കല്യാണത്തിന് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ എന്നെ നിയോഗിച്ചിരിക്കുക നിന്റെ അമ്മ. പക്ഷെ എനിക്ക് താല്പര്യമില്ല. താല്പര്യം ഉണ്ടാവണം, ഇല്ലെങ്കിലേ ഉണ്ടെന്ന് അങ്ങോട്ട് ഭാവിക്കണം. അതൊരു തരം അഭിനയാണെങ്കിൽ അതങ്ങനെ. ഒരു വിവാഹബന്ധം, അതിലൂടെയുള്ള ബന്ധനം, മാനസികമായി ഞാൻ അതിന് ഒരുക്കമല്ല പ്രതാപട്ടാ. ഇതൊന്നും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നിനക്കറിയാലോ, വസുന്ധര അമ്മയുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബാ. അതിനപ്പുറം അവർക്കൊന്നും അറിയില്ല. ആൺസന്ധതിയില്ലാതെ അറ്റുപോകുന്ന ആ തറവാടിന്റെ ഭാവിയെ കുറിച്ച് ഓർത്ത് അവരുടെ മനസ്സ് വല്ലാതെ നേറുന്നുണ്ട്. ആ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയെങ്കിലും മോനെ നീ ഈ കല്യാണത്തിന് സമ്മതിക്കണം. എവിടെയോ സ്വസ്ഥമായി ജീവിക്കുന്ന ഏതോ ഒരു പെണ്ണിനോട് ഞാൻ കാണിക്കുന്ന അനീതിയാവില്ലേ അത്? ഇങ്ങനെ കാട് കയറി ചിന്തിക്കാതെ അങ്ങനെ നോക്കിയാൽ പല വിവാഹങ്ങളും അനീതിയാണെന്ന് പറയേണ്ടി വരും നമുക്ക്. ഇത്രയും ഇടപെട്ട സ്ഥിതിക്ക് ഞാൻ വേണമെങ്കിൽ നിനക്കൊരു ആലോചന കൊണ്ടുവരാം. ഒരു പെണ്ണിന് നോക്കാം. ഏയ്, അതൊന്നും വേണ്ട. ഓ, ഒരു പെണ്ണില്ലാതെ എങ്ങനെയാണോ കല്യാണം കഴിക്കുന്നത്? വരട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചോ, പക്ഷെ തീരുമാനം പരിപൂർണമായിട്ടും അനുകൂലമായിരിക്കണം. അപ്പോഴേക്കും പറ്റിയൊരു പെൺകുട്ടിയെ ഞാൻ ആലോചിച്ച് കണ്ടുവെക്കാം. ഉദയ, എവിടേക്കാ നീ പോണത്? നിക്ക്. സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുന്നില്ലല്ലോ പ്രതാപേട്ട. ദിവസങ്ങളാണെങ്കിൽ ഓടിയാ പോകുന്നത്. എല്ലാം നന്ദനയ്ക്ക് തന്നെ കിട്ടൂ. അറം പറ്റുന്ന വർത്താനൊന്നും പറയാതെ എന്റെ പ്രതിഭ. ഇണക്കിയിട്ടായാലും പിണക്കിയിട്ടായാലും ആ പെണ്ണിനെ നമ്മൾ കൂടെ നിർത്തണം. അതാണല്ലോ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പോരാ. പോരാന്ന് വെച്ചാ? കെട്ട് പൊട്ടിച്ചു പോകാത്ത വിധം നന്ദന നമ്മുടെ കൂടെ എന്നും ഉണ്ടാകണം. നമ്മൾ വിരിക്കുന്ന വരയുടെ വൃത്തത്തിനപ്പുറത്തേക്ക് അവള് കടക്കരുത്. അതിനിപ്പോ എന്താ വഴി? വഴിയുണ്ട്. കല്യാണം.
കല്യാണമോ? പ്രതാപൻ എന്താ മീൻ ചെയ്യുന്നത്? അതിനുവേണ്ടി ഞാനൊരു കല്യാണം ആലോചിക്കുക. എന്റെ അമ്മാവന്റെ മകനാ വരൻ ഉദയവർമ്മ. അയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുള്ള ആളാണോ? മാനസികമായോ മറ്റോ? അല്ല, പ്രായം കുറച്ച് കൂടും. ഏകദേശം നന്ദനയുടെ ഇരട്ടി പ്രായം വരും. ആ കല്യാണം ഒരു കുരുക്കായിരുന്നു. അവളെ ആ കുരുക്കിൽ മുറുക്കിയിട്ടാല് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. അതിന് പ്രതാപന്റെ കസിൻ സമ്മതിക്കണ്ടേ? സമ്മതിപ്പിക്കാം. എന്റെ ആളാണെന്നേ ഉദയൻ, ഞാൻ പറഞ്ഞെടുത്ത് നിൽക്കും. തുറന്ന് ചോദിക്കുന്നോണ്ട് മറ്റൊന്നും തോന്നരുത്. സ്വന്തം ആളിനെ കൊണ്ട് നന്ദനെ കല്യാണം കഴിപ്പിച്ചിട്ട് സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റാനാണോ പ്രതാപേട്ടന്റെ പ്ലാൻ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. ഏയ്, പ്രതാപേട്ടൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. അതും നമ്മളോട് സംശയം തോന്നിയ സ്ഥിതിക്ക് നമുക്ക് തമ്മിൽ അക്കാര്യത്തിൽ ഒരു അഗ്രിമെന്റിലെത്താം. അതൊക്കെ വേണോ രഘുവേട്ട? വേണം. അതൊരു വിശ്വാസ്യതയുടെ പ്രശ്നമാണ്. ആ പെണ്ണ് സ്വത്തിന്റെ ഒരു ചെറിയ പങ്ക് പോലും അനുഭവിക്കാൻ പാടില്ല. അതേ ഉള്ളൂ എനിക്ക് നിർബന്ധം. അതിനുവേണ്ടി ആരുമായും കരാറുണ്ടാക്കാം. അളിയന്മാരാണെങ്കിൽ അളിയന്മാർ. പ്രതാപൻ കല്യാണം എന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞു, അതിന് നന്ദനെ എടുക്കണ്ടേ? സമ്മതിപ്പിക്കാം. അതെളുപ്പമല്ലതാനും. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. വ്യക്തമായ ആസൂത്രണം ഉണ്ടാകണം. നമ്മൾ ഒത്തുനിന്നാൽ കാര്യം നടക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നോക്കാം അല്ലേ പ്രതിഭ? മരണം നടന്ന വീടായതുകൊണ്ട് 3 മാസം കഴിഞ്ഞേ കല്യാണം നടത്താൻ പറ്റൂ. ആ സമയത്തിനുള്ളിൽ നമുക്ക് കാര്യങ്ങൾ ചാലുവാക്കാം. എന്താ വിനലിയ? മറുഭാഗത്തെ കരുക്കൾ ഞാൻ നീക്കിക്കോളാം. എന്റെ വടക്കുന്നാഥാ കൂടെയുണ്ടാകണേ. അമ്മായി അകത്തേക്ക് വാ പ്രതാപ, വാ. എവിടെ ഉദയൻ? കുളിക്കാൻ കയറിയിട്ടുണ്ട്. ഇപ്പോഴും പഴയ പോലെ അവന്റെ 1.5 കുളിയാണോ അമ്മായി? അവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല പ്രതാപ. അല്ല, യതീന്ദ്രനെയും കാർത്തികേയനെയും ഒന്നും കാണുന്നില്ലല്ലോ. എവിടെ പോയാലും അമ്പലത്തിൽ പോയിരിക്കുക, ഉടനെ വരും. നീ ഇരിക്ക. നിങ്ങൾ തമ്മി കണ്ട കാര്യം ഉദയൻ എന്നോട് പറഞ്ഞില്ലായിരുന്നു. അതിനല്ലേ ഞാൻ തന്നെ അതിങ്ങോട്ട് വിളിച്ചറിയിച്ചത്. എന്നിട്ട് അമ്മായി ഉദയനോട് വിവരങ്ങൾ സംസാരിച്ചോ? എന്തു ചെയ്യാനാ, വെള്ളം കണ്ട കുതിരയെ പോലെയാ കല്യാണക്കാര്യം പറയുമ്പോ ഉദയന്റെ സ്വഭാവം. നീ സംസാരിച്ചതിൽ പിന്നെ കടുംപിടുത്തത്തിന് ഇച്ചിരി അയവ് വന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും കരഞ്ഞ് കാര്യങ്ങൾ ധരിപ്പിച്ചു. ബലത്തിൽ അവൻ സമ്മതിച്ചു എന്നാണോ അമ്മായി പറയണത്? പൂർണ്ണമായിട്ടുമല്ല, എന്നാലും ഒരിത്തിരി ചാഞ്ചാട്ടം ഉണ്ട്. അത് മതി, ബാക്കി ഞാനേറ്റു. എന്നാലും പ്രശ്നമുണ്ട് പ്രതാപ. എന്ത് പ്രശ്നം? കുടുംബ പാരമ്പര്യം മാത്രം നോക്കി പെണ്ണു കൊടുക്കുന്ന കാലമല്ലല്ലോ ഇത്. പ്രായവും ഇത്രയായി. ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ അത് ശരിയാ, ആലോചിച്ച ടെൻഷനാ. അതുകൊണ്ട് അമ്മായി ആലോചിച്ച അമ്മായിരെ മനസ്സൊന്നും പുണ്ണാക്കണ്ട. അതെന്താ നീ അങ്ങനെ പറയുന്നത്? ആ റിസ്ക് ഞാൻ ഏറ്റെടുത്തില്ലേ.
അമ്മായി എന്നെ സ്വന്തം മകനെ പോലെയാണോ കണക്കാക്കുന്നത്? അപ്പൊ ഉദയൻ എനിക്ക് ആരാ? സ്വന്തം അനിയൻ. അവന്റെ മുടിയൊക്കെ കുറച്ച് നരച്ചുനേ ഉള്ളൂ എന്ന് വെച്ച് അവന്റെ കല്യാണ പ്രായം വല്ലതും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടേ അനുജന് ഉചിതമായൊരു ബന്ധം കണ്ടെത്തേണ്ടത് ചേട്ടന്റെ ഉത്തരവാദിത്തമാണ്. രണ്ട് ദിവസമായിട്ട് ഞാൻ ഈ വിഷയം മാത്രം ആലോചിക്കണത്. അപ്പതാ ഒരു പെൺകുട്ടിയുടെ മുഖം ഇങ്ങനെ മനസ്സിലിതാ തെളിഞ്ഞു വരുന്നു. അതൊക്കെ ഉണ്ട് അമ്മായി. നിനക്കറിയാവുന്ന പെണ്ണാണോ? ആന്നേ, ഇതൊക്കെ ഒരു ദൈവ നിമിത്തമാണ് അമ്മായി. ആ കുട്ടിക്ക് ഇടയ്ക്ക് ഒരു കല്യാണാലോചന വന്നിരുന്നു. ഏതോ ഏരപ്പാളി അതങ്ങോട്ട് മുടക്കി. എന്താ കാരണം? അവളെ ഈ കോലോത്ത് വന്നു ചേരണമെന്നായിരിക്കും ഈശ്വര നിശ്ചയം. അതാ ഞാൻ പറഞ്ഞത് നിമിത്തം നിമിത്തം. വിധിച്ചതല്ലേ നടക്കൂ. ആ കുട്ടിയെ സംബന്ധിച്ച വിവരങ്ങള് പിന്നീട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അമ്മായി ധൈര്യമായിട്ടിരിക്കി, ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കല്ലേ. അതെ, ഞാൻ ഉദയനൊന്ന് കാണട്ടെ. ചാഞ്ചാടി നിൽക്കുന്നവന്റെ മനസ്സ് ചുവടോടെ പിഴുത് ഞാൻ നമ്മുടെ കളത്തിൽ അങ്ങോട്ട് നാടും. അമ്മായി അടുക്കളയിലേക്ക് തന്നെ. എത്ര നാളായി കുന്നത്തൂരുന്ന അമ്മായിരെ കൈകൊണ്ട് ഒരു പിടി ചോറ് തന്നു. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഇന്നുണ്ടിട്ടേ ഞാൻ പോണുള്ളൂ. ഷടാ, ഇതുവരെ അവന്റെ നീരാട്ട് കഴിഞ്ഞില്ലേ. അതുകൊള്ളല്ലോ, ഞാനേ ഒന്ന് പോയി നോക്കട്ടെ. ഉദയ ഉദയ, അത് ശരി. അപ്പൊ പിന്നെ അമ്മായി പറഞ്ഞതാ ഉദയ നീ സമ്മതിച്ചു? അത് അമ്മയുടെ സ്വപ്നം മാത്രാ. ആ സ്വപ്നം സത്യാക്കി കൊടുക്കണം നീ. ഇതൊരു വല്ലാത്ത കെണിയില നിങ്ങൾ എല്ലാരും കൂടി നഗപ്പെടുത്തിയിരിക്കുന്നു. ഒരുപാട് അങ്ങോട്ട് ആലോചിച്ചു കൂട്ടണ നീ. ഒരു അഡ്ജസ്റ്റ്മെന്റ് മാരേജ് അത്രയും വിചാരിച്ചാ മതി. അഡ്ജസ്റ്റ്മെന്റ് മാരേജോ? അതെ, അഡ്ജസ്റ്റ്മെന്റ് സമരം. പേയ്മെന്റ് സീറ്റെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ ഒരു ജാതി കല്യാണം. നീയെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, അവള് നിന്റെ ഭാര്യയായി ഇവിടെ വന്ന് ജീവിക്കുന്നു. അതിൽ കൂടുതൽ നിങ്ങൾ തമ്മിൽ ഒന്നുമില്ല. ദൗദയാ, അവൾക്ക് ഇങ്ങോട്ട് തോന്നിയാലും നിനക്കേ അങ്ങോട്ടേ ദേ ഒന്നുമില്ല. നേരത്തെ ഞാനിത് പറഞ്ഞതാ, അതൊരു പെണ്ണിനോട് കാണിക്കുന്ന ചതിയല്ലേ. ഒന്നുകിൽ നിന്റെ സ്വന്തം അമ്മേനെയും ഈ കുടുംബത്തിനെയും നീ ചതിക്കണം, അല്ലെങ്കിലേ കെട്ടുന്ന പെണ്ണിനെ ചതിക്കണം. ഏതോ ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നേ നീ തന്നെ തീരുമാനിക്കും. ഉദയ, ഇനി നീ ഈ കല്യാണകാര്യത്തിൽ നോയെന്ന് പറഞ്ഞാലേ എന്റെ അമ്മായി സഹിക്കില്ല. കാരണം ഇതുവരെ ഇല്ലാത്തൊരു പ്രതീക്ഷയിലാ അവര്. പ്രതാപ, ഊണെടുത്ത് രണ്ടുപേരും വാ. അമ്മായി ഊണൊരുക്കലേ ഫൈനൽ ചർച്ചയ്ക്കുള്ള അരങ്ങൊരുക്കലാ. അതിനുള്ള രംഗുവേദിയാ ഊണുമേച്ച. എന്തായാലും നീ വന്നേ വാ.